കണ്ണീരിലും ജീവിച്ചു. ഏഴു പേർക്ക് പുതുജീവിതം നൽകി നേവിസ് യാത്രയായി. നേവിസിൻ്റെ ഹൃദയം കോഴിക്കോട് മെട്രോമെഡ് ഇൻ്റർനാഷണൽ കാർഡിയാക് സെൻ്ററിൽ ചികിത്സയിലുള്ള രോഗിയിൽ തുന്നിച്ചേർത്തു. കേരളം കൈകോർത്ത രക്ഷാദൗത്യം. നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. ആലുവ രാജഗിരി ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച കോട്ടയം ഇടവാതൂർ സ്വദേശിയെ നേവിസ് ഇനി ഏഴ് പേരിലൂടെ ജീവിക്കും. ഓൺലൈൻ പഠനവുമായി രാത്രി വൈകുവോളം കഴിയുന്നതിനാൽ ഉണരാൻ വൈകും. ഉച്ചയായിട്ടും എഴുന്നേൽക്കാത്ത നേവിസിനെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം എട്ടാം ക്ലാസ്സുകാരി വിളിച്ചുണർത്തുമ്പോൾ കണ്ടത് അബോധാവസ്ഥയിലുള്ള നേവിസിനെയാണ്. തുടർന്ന് ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. ഉണരാത്ത ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് മടങ്ങിയ നേവിസ് ഇനി ഏഴ് ജീവിതങ്ങളിൽ നന്മയുടെ തുടിപ്പായി മാറും. ഹൃദയം, കരൾ, കൈകൾ, വൃക്ക, നേത്രപടലങ്ങൾ എന്നിവ ദാനം ചെയ്തു. കോഴിക്കോട് മെട്രോമെഡ് ഇൻ്റർനാഷണൽ കാർഡിയക് സെൻ്ററിൻ്റെ ചികിത്സയിലുള്ള രോഗിയിലാണ് ഹൃദയം തുന്നിച്ചേർത്തത്. വൃക്കകളിലൊന്ന് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും മറ്റൊന്ന് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും, കൈകൾ കൊച്ചി അമൃത ആശുപത്രിയിലും, നേത്രപടലങ്ങൾ അങ്കമാലി LF ആശുപത്രിയിലും ചികിത്സയിലുള്ള രോഗികളിൽ നൽകി. കരൾ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗിക്ക് തന്നെയാണ് നൽകിയത്. ഇടവാതൂർ കളത്തിൽപ്പടി ചിറത്തിലെത്ത ഏതൻസിൽ സാജൻ മാത്യുവിൻ്റെയും ഷെറിൻ്റെയും മകനും ഫ്രാൻസിൽ അക്കൗണ്ടിംഗ് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയുമായ നേവിസിൻ്റെ മസ്തിഷ്ക മരണം കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിച്ചത്. വീട്ടിലിരുന്ന് ഓൺലൈനായാണ് നേവിസ് പഠിച്ചിരുന്നത്. 16 രാത്രിയിലെ പഠനം കഴിഞ്ഞ് കിടന്ന യുവാവ് ഉണരാൻ വൈകി. സഹോദരി വിളിച്ചുണർത്താൻ ചെന്നപ്പോൾ അബോധാവസ്ഥയിലായിരുന്നു. തുടർന്ന് കോട്ടയം കാരിതാസ് ആശുപത്രിയിൽ എത്തിച്ചു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി താഴ്ന്നതിനെ തുടർന്നായിരുന്നു ഈ ഒരു പ്രശ്നമുണ്ടായത്. ആരോഗ്യനിലയിൽ പുരോഗതിയില്ലാത്തതിനാൽ 20 പുലർച്ചെ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച രാത്രി മസ്തിഷ്ക മരണം സംഭവിച്ചതോടുകൂടി നേവിസിൻ്റെ മാതാപിതാക്കൾ മകൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സന്നദ്ധരായി. സംസ്ഥാന സർക്കാരിൻ്റെ മരണാനന്തര അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനി വഴി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. കോഴിക്കോട്ടെ ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാർ കൊച്ചിയിലെത്താൻ സമയമെടുക്കുമെന്നതിനാൽ എറണാകുളം ലിസി ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘമാണ് ഹൃദയം ശസ്ത്രക്രിയയിലൂടെ വേർപെടുത്തിയത്. അവയവദാന പ്രക്രിയ സുഗമമാക്കുന്നതിന് മന്ത്രി വീണ ജോർജ് നേതൃത്വം നൽകി. എറണാകുളത്തുനിന്നും ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള വാഹനം കോഴിക്കോടേക്ക് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് പുറപ്പെട്ടത്. എത്രയും വേഗം ഹൃദയം കോഴിക്കോടെത്തിച്ച ചികിത്സയിലുള്ള രോഗിയിൽ വെച്ച് പിടിപ്പിക്കണമെന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതായിരുന്നു. അവയവദാന പ്രക്രിയയ്ക്ക് സുഗമമായ യാത്രയ്ക്കും വേണ്ട ക്രമീകരണങ്ങളെല്ലാം സർക്കാർ ഒരുക്കി നൽകുകയും ചെയ്തു. മന്ത്രി ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം പോലീസ് ഉദ്യോഗസ്ഥർ ജാഗ്രതയോടുകൂടി എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി. മന്ത്രിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് സോഷ്യൽ മീഡിയയും ജനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചു. വൈകുന്നേരം 7:15 കോഴിക്കോട് ആശുപത്രിയിൽ മൃതദേഹം എത്തി. KNOS നോഡൽ ഓഫീസർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവയവദാന പ്രക്രിയ പൂർത്തീകരിച്ചത്. നേവിസിൻ്റെ മൃതദേഹം പാലാ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ചൊവ്വ രാവിലെ കടത്തിപ്പടിയിലെ വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. സംസ്കാരം 12:30 വസതിയിൽ ശുശ്രൂഷയ്ക്ക് ശേഷം ശാസ്ത്രി റോഡിലെ സെൻറ്റ് തോമസ് മലങ്കര കാത്തലിക് പള്ളി സെമിത്തേരിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Oh.